ഹായ് ഹലോ, അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുരം തറവാട്ടിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പൂജ വിളിച്ചിട്ട് നയനയോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നതും അതിന് ഹെൽപ്പ് ഞാൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പകരമായിട്ട് എനിക്ക് കുറച്ച് പണം തരണം, അതെനിക്കൊരു ഫീസായിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് അത് സമ്മതിക്കുവാണ്. അപ്പോൾ നയനയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അച്ഛനെ അമ്മയെ സഹായിക്കണം, പക്ഷെ അത് അനന്തപുരം തറവാട്ടിലെ പൈസ കൊണ്ട് സഹായിക്കേണ്ട. ഇപ്പോൾ ഞാൻ ആദർശേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദർശേട്ടൻ എങ്ങനെ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എന്താ പറയുക ഒരു ഓഫർ നയനയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊടുക്കുന്നു, അതിൽ എന്തായാലും ആദർശൻ്റെ ഒരു ആദർശന് ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സാലറി കിട്ടും. അപ്പോൾ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ കിട്ടിയതല്ലേ, പിന്നെ അതെനിക്ക് എടുത്ത അമ്മയ്ക്കും അച്ഛനും കൊടുക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നയന നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്ത് നമ്മൾ നവ്യ ഭയങ്കര ഒരു ചാട്ടവും ബഹളവും ഒക്കെ വെച്ച് നല്ല സന്തോഷത്തിലാണ്. കാരണം നവ്യ അയച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു ആഡ് കമ്പനിയിലോട്ട് നവ്യയെ തിരഞ്ഞെടുത്തെന്നും അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കിനി ഇതിൽ വലിയ വലിയ അവസരങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അബിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബി പറയണേ എങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അതിലോട്ട് അവൾ പോട്ടെ, അങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും വഴി അവൾ പോയി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അബി പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആവ്യം പറയുവാണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു സന്തോഷം നമുക്ക് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അബി ഉടനെ മനസ്സിൽ പറയുവാണ് ഓ ഇവിടെ അച്ഛൻ കൊണ്ടു വച്ചിരിക്കുന്നു പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അബി പറയുവാണ് വേണ്ട നമുക്കിപ്പോൾ പോകണ്ട നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. നവ്യ പറയുകയാണ് അത് ഇപ്പോഴല്ലേ സന്തോഷം, അപ്പോൾ ഇപ്പോൾ പോയാലല്ലേ നടക്കത്തുള്ളൂ. ഉടനെ അബി പറഞ്ഞു വേണ്ട ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ ഒരു സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോകേണ്ടത് അമ്പലത്തിലോട്ടാണ്, അല്ലാതെ ഇങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോട്ടല്ല. അപ്പോൾ നവ്യ ചോദിക്കണം പിന്നെ ഇപ്പോൾ എവിടെ അമ്പലം ഇരിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങളും അത് ഇനിയിപ്പോൾ നാളെ അമ്പലം കാണുമല്ലോ നാളെ പോവാമെന്നും അതുപോലെ തന്നെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുത്തശ്ശിന് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള സംസാരങ്ങളും ഉടനെ തന്നെ ഓ ഇപ്പോൾ പഴമ ഇത് ഇത്രയും വലിയൊരു ഇത് അനന്തപുരം തറവാട്ടിലെ ഇത് കൊച്ചുമുഖനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാശുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും പഴഞ്ചൻ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത്, പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന തർക്കങ്ങളും വഴക്കുകളും അവസാനം നവ്യ പറയുകയാണ് നാളെ തന്നെ പോവാം. പക്ഷേ ഇതിൻ്റെ മുന്നോടിയായിട്ട് എനിക്കിനി ഒരുപാട് സിനിമകൾ അവസരം കിട്ടും, ആഡ് കമ്പനിയിൽ വേറെ വേറെ അവസരങ്ങൾ കിട്ടും, പിന്നെ സീരിയൽ സിനിമ അങ്ങനെ വലിയ ഞാനൊരു പൊസിഷനിലെത്തും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് നവ്യ. അങ്ങനെ ഈ ഒരു സന്തോഷം നടക്കുമ്പോഴത്തേക്കും നമ്മൾ നയനെ ഓടിപ്പോയി എങ്ങനെയെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തായാലും ആദർശേട്ടനും കാണത്തില്ലല്ലോ വരയ്ക്കാന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ പോകുന്ന സമയത്താണ് ആദർശ് ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ പോയി വരയ്ക്കും ആദർശേട്ടൻ ഉറങ്ങിയല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശനടുത്ത് പറയുമ്പോൾ ആദർശം പറയുകയാണ് എനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് നീ കിടന്നോ അത് ലൈറ്റ് നിനക്ക് വേണമെങ്കിൽ നീ ഓഫ് ചെയ്തോ എനിക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നയനയ്ക്ക് ആ ഒരു കച്ചിത്തുരുമ്പം വിട്ടുപോയി. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ പോയി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു പാട്ട് അപ്പം ഉറക്ക ഒരു പാട്ട് പാടുവാണ്. അപ്പം ആദർശം ചോദിക്കണം നീ എന്തിനാ ഇപ്പോൾ പാട്ട് പാടുന്നത് നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ, അത് ഇപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നത്, ഈ സമയത്ത് ഉറങ്ങേണ്ടതല്ല അല്ലാതെ ജോലി ചെയ്യേണ്ടതല്ല അതുകൊണ്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നയന വീണ്ടും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ആദർശന് ജോലി ചെയ്യാൻ പറ്റാതെ ആദർശം ഓ ഇവളെ എന്ത് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശ് സുഖം ഉറക്കം, ഓ ആരൊക്കെ തട്ടിയാൽ പോലും ഒരു ആന വന്ന് കുത്തിയാൽ പോലും ഉറക്കം എണീക്കാൻ പറ്റാത്തൊരു സുഖം ഉറക്കമായിരുന്നു. അങ്ങനെ ഈ ഒരു തക്കത്തിൽ നയന ആ ഒരു പേപ്പറും പെൻസിലും എല്ലാം എടുത്തുകൊണ്ട് പതുക്കെ ബാൽക്കണിയുടെ ആ സൈഡിലോട്ട് പോവാണ്. അവിടെ ഇരുന്ന് വരയ്ക്കുക അതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ പോവാണ്. എന്നാൽ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഡെസ്പായി ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള നന്ദു, കാരണം ആ സമയം നന്ദു വിചാരിക്കുവാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, കാരണം അനി ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ ഈ സമയത്ത് എത്ര വട്ടം എന്നെ വിളിക്കേണ്ടത്, പക്ഷേ ഇതുവരെ അനി എന്നെ വിളിച്ചില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി കാണും കാരണം ഞാൻ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറയേണ്ടതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മിസ് കോൾ അടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് മിസ് കോൾ അടിച്ച് നോക്കുവാണ്. അപ്പോൾ അനി ഇത് കണ്ടു ഓ ഭയങ്കര ജാടയൊക്കെ കയറി ഇരിക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്, കണ്ടോ എന്നിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇപ്പം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അനി ആ കോൾ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നന്ദു വിളിക്കുന്നുണ്ട്, പിന്നെ എടുക്കാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനി തന്നെ തിരിച്ച് വിളിക്കുവാണ്. അങ്ങനെ അനി കോളെടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ എന്തായാലും സോറി ഞാൻ ആ സമയത്ത് അപ്പോഴും ദേഷ്യം വന്ന് പറഞ്ഞു പോയതാണ്,
അപ്പോൾ അനി ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്. അപ്പോൾ നന്ദു പറഞ്ഞു എന്തായാലും ഈ നമ്മളല്ല രണ്ട് പെൺമക്കളെ അവിടെ കല്യാണം കഴിച്ച് വിട്ടതാ. അപ്പോൾ പിന്നെ ഞങ്ങളാണ് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് തരേണ്ടതല്ല, അത് നിങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സോറിയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്ന് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുവാണ്. അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് അവസാനം അനി നന്ദുവിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ആശ്വാസം തോന്നിയത് കാണുമല്ലോ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇല്ല, നന്ദ് എന്തായാലും അങ്ങനെ വിട്ടു കൊടുക്കുന്ന ആളല്ലേ, എന്തൊക്കെ വന്നാലും അവള് സമ്മതിച്ച് കൊടുക്കത്തില്ല. അതുകൊണ്ട് അല്ല, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംസാരം കഴിഞ്ഞ് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച്, കാരണം അവർക്കിടയിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ നയനെ സുഖമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദർശ് ഭയങ്കരമായിട്ട് ചുമച്ചൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് രാത്രി ഉറക്കം എണീറ്റപ്പോഴത്തേക്കും നയനെ കാണാനില്ല. ഇവളെവിടെ ഇപ്പോൾ ഈ രാത്രിയിൽ അവൾ ഉറക്കം വരണമെന്ന് പറഞ്ഞ് അവൾ കിടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തപ്പി തപ്പി പോയപ്പോഴാണ് നയനെ അവിടെ ഇരുന്ന് വരയ്ക്കുന്നത് കണ്ട്. അവൾ ഇവളെന്താ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞ് പതുക്കെ പോയി എത്തി നോക്കിയപ്പോഴത്തേക്കും അവളെന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നയനെ പെട്ടെന്ന് ഞെട്ടിപ്പോയി, ആദർശ് പിടിച്ചു എന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ ആദർശ് കണ്ടപ്പോഴത്തേക്ക് ആദർശ് വിചാരിച്ചത് നയന വല്ല കോലം വരയ്ക്കുവാണെന്നാണ്. അങ്ങനെ ഈ പാത്രത്തേക്ക് ഇവൾക്ക് കോലം വരയ്ക്കാനായിട്ട് വല്ല വട്ടമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ വഴക്ക് പറഞ്ഞിട്ട് ആദർശ് പോകുന്നുണ്ട്. നയന പറയുവാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ വരച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്, കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ടിരിക്കുവാണ് നയന. പക്ഷെ എന്തായാലും ഒരു നാൾ ഈ ഒരു കള്ളം പുറത്ത് വരും. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതൊരിക്കലും ബൈ ബൈ.